അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളുടെ ജനനത്തിന് മുൻപ് തന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ജൂതന്മാർ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബിതങ്ങളെ തവസിലാക്കി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതായി പരിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തിൽ അൽ ഒരു ആയത്തിൽ പറയുന്നു അവർ നബി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ വരുന്നതിന് മുൻപ് അവിശ്വാസികൾക്കെതിരിൽ മുത്തുനബിയെക്കൊണ്ട് വിജയം തേടുന്നവരായിരുന്നു അവർ അറിഞ്ഞിരുന്ന കാര്യം അവർക്കെത്തിയപ്പോൾ അതവർ നിഷേധിക്കുകയാണ് ചെയ്തത് അതിനാൽ ആ നിഷേധികൾക്കത്ര അള്ളാഹുവിൻ്റെ ശാപം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ഭഗവതി റലിയല്ലാഹു വൻഹു പറയുന്നുണ്ട് ജൂതന്മാർ പ്രയാസങ്ങൾ നേരിടുമ്പോഴും ശത്രുക്കളെ ഭയക്കുന്ന സന്ദർഭത്തിലും അല്ലാഹുവെ ഭാവിയിൽ വരുമെന്ന് തൗറാത്തിൽ സുവിശേഷം നൽകപ്പെട്ട പ്രവാചകരുടെ പറക്കത്തുകൊണ്ട് ശത്രുക്കൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണയെന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർക്ക് സഹായം ലഭിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം ആലിമ തനസീലിൽ കാണാം ഇതേ ആശയം മഹാനായ ഇമാം റാസിർ അലിയല്ലാഹു വൻഹു ഇമാം സുയൂദ് അലിയല്ലാഹു വൻഹു തുടങ്ങിയ മുഹസിരിങ്ങളും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാനഹുവാത്ത ആല അള്ളാഹുവും ഹബിബായ മുത്തുനിപിതങ്ങളും പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അബിബായ മുത്തിനുവിധങ്ങളെ ഉറക്കിലും ഉണർവിലും കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അള്ളാഹുവിദ് നമ്മിൽ നിന്നും ഒരു സോലി ഹായാമലായി സ്വീകരിക്കട്ടെ അമീൻ യാറബൽ ആലമീൻ